ഇന്ന് കേരളത്തിന്റെ ചൂട് പിടിച്ച ചർച്ച ബഡ്ജറ്റാണ്. നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ അത് വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്തു. മലയാളികൾ ഒന്നടങ്കം ബഡ്ജറ്റിന് പുറകെ പോയപ്പോൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോയൊരു വാർത്തയാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ ഒരു പെൺകുട്ടിയെ ജോൾസ്യൻ പീഡിപ്പിച്ചു. പീഡന വാർത്തകൾ പുത്തരിയല്ല കേരളത്തിൽ. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിലേറെ കേസുകളിലും പ്രതിസ്ഥാനത്തുള്ളവർ മതപുരോഹിതന്മാരാണ്. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു വൈകാരികം പൗരോഹിത്യം. അന്ധവിശ്വാസങ്ങൾ എന്നും മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടും നമ്മൾ പഠിക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ജില്ലയിലെ ഒരു പെൺകുട്ടി ഒരു ജോൾസിന്റെ പീഡനത്തിന് ഇരയായത്. പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. പെൺകുട്ടിയെ അവിടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കാരണമാണ് മറ്റൊരു ഹൈലൈറ്റ്. പ്രണയബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ മകളെ ജോൾസിന്റെ അരികിൽ എത്തിച്ചത്. ശേഷം അമ്മയെ മാറ്റി നിർത്തിയ പ്രതി പെൺകുട്ടിയോട് അതിക്രമം നടത്തി. മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് കാലത്തിൽ ജനിച്ചവരുമായിക്കോട്ടെ, എങ്ങനെയാണ് ഒരു പുരോഹിതന് ചരട് കെട്ടുന്നതിലൂടെ പ്രണയത്തിൽ നിന്നൊരു പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാൻ സാധിക്കുക? ഒരു ഹോമകൂട്ടത്തിനപ്പുറം ഇരുന്നു കൊണ്ട് ഒരുപാട് പൊടി വാരി വിതറി ഒരു ചരട് കെട്ടിയാൽ മനുഷ്യ മനസ്സ് മാറുമെന്നത് വിഡ്ഢിത്തം മാത്രമാണെന്ന് ഇനി എന്നാണ് നിങ്ങൾ തിരിച്ചറിയുക? ഇത് മാത്രമല്ല, കോഴിക്കോട് ഒരു പെൺകുട്ടിയെ പുരോഹിതൻ അവരുടെ വീട്ടിലെത്തി തന്റെ ഇരയാക്കുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ മദ്രസ അധ്യാപകൻ സ്വന്തം മകളെ 3 വർഷമാണ് തുടർച്ചയായി ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കിയത്. ഇത്തരത്തിൽ കേസുകൾ ഏറെയാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലാണ് മതപണ്ഡിതന്മാർ കാമവരി മൂലം നടക്കുന്നത് എന്ന അവസ്ഥയും ഉള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിൽ മതപണ്ഡിതന്മാർക്ക് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ എന്ന സ്ഥാനമാണ് നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ തീരുമാനമെടുക്കുമ്പോഴും പുതിയ വാഹനം വാങ്ങുമ്പോൾ പരീക്ഷയുടെ സമയങ്ങളിൽ കുടുംബങ്ങളിൽ വിഷമഘട്ടങ്ങളുടെ സമയത്ത് എല്ലാം നമ്മൾ അനുഗ്രഹത്തിനായും ഉപദേശങ്ങൾക്കായും മാർഗദർശനത്തിനായും അവരെ സമീപിക്കുന്നത്. എന്നാൽ ആരെയും വിശ്വസിക്കാനാകാത്ത ആർക്കും സംരക്ഷണമില്ലാത്ത ഈ കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാവരോടും ഒരു കയ്യകലം പാലിക്കേണ്ടത് അനിവാര്യമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വേർതിരിവില്ലാത്തൊരു ലോകത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ആവശ്യമില്ലാതെ ഒരാൾക്കും നിങ്ങളുടെ വീടിനകത്ത് വരാനുള്ള സ്വാതന്ത്ര്യം നൽകാതിരിക്കുക. അങ്ങനെ ഒരാൾ വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾ വീട്ടിൽ തനിച്ചല്ലെന്ന് ഉറപ്പുവരുത്തുക. കുട്ടികൾക്ക് പഠന വൈകല്യമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ കഴിവതും ഡോക്ടറെ സമീപിക്കുക. പൂജയ്ക്കും ഹോമത്തിനും ചരടിനും ഇതിൽ ഒന്നും ചെയ്യാനില്ലെന്ന് തിരിച്ചറിയുക. ചുവന്ന പട്ടുവസ്ത്രങ്ങൾക്കുള്ളിലും വെളുത്ത ലോഹങ്ങൾക്കുള്ളിലുമുള്ളത് ഏതു നേരവും നിറം മാറിയേക്കാവുന്ന മനുഷ്യൻ തന്നെയാണെന്ന തിരിച്ചറിവാണ് ഇനി നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്.